ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ റസൂൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരുന്ന സംഭവമാണ് ഓഫർ പോസ്റ്റർ എങ്ങനെ മേക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓഫർ ഇടുമ്പം അതിനൊരു പോസ്റ്റർ വേണ്ടേ, അപ്പോൾ അതെങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ഒട്ടും ലെങ്ത് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാനിതിൽ ഷെയർ ചെയ്യുന്നതാണ്. സോ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ പറയേണ്ടല്ലോ, പിൻട്രസ്റ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിൻട്രസ്റ്റ് പോയിട്ട് ഈദ് ബാക്ക്ഗ്രൗണ്ട് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈദ് ബാക്ക്ഗ്രൗണ്ട്സ് കാണാം. അപ്പോൾ നിങ്ങൾ ഇവൻ്റ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം എങ്ങനെയാണ് ഓഫർ പോസ്റ്റ് ഇടേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓഫർ ഇടേണ്ടത് എന്നുള്ളതൊക്കെ മുൻകൂട്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. സോ ഓഫർ ഇടുമ്പോൾ എങ്ങനെ ഓർഡേഴ്സ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടും. സോ ആ വീഡിയോ ഒന്ന് പോയി കണ്ടുനോക്കുക, എന്നിട്ട് വേണമെങ്കിൽ നിങ്ങളൊരു ഓഫർ ഇട്ട് നോക്കി. എന്തായാലും നിങ്ങൾക്ക് രണ്ട് ഓഫറെങ്കിലും കിട്ടാനിരിക്കില്ല കേട്ടോ. സോ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഏതാണോ ഇവൻ്റ്, ഇപ്പം ഈദായിക്കോട്ടെ, വാലൻറ്റൈൻസ് ഡേ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഓണം, വിഷു, എന്തും ആയിക്കോട്ടെ, അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പിൻട്രസ്റ്റിൽ അടിച്ചെടുത്താൽ ഇതുപോലെ കിട്ടും. പിന്നെ നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യുക, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. സോ എനിക്കിഷ്ടമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതായിരുന്നു, അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ നമ്മുടെ സ്കില്ലാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എലമെൻസിൽ പോയിട്ട് ഈദ് അല്ലെങ്കിൽ ഓണം, വിഷു അല്ലെങ്കിൽ ക്രിസ്മസ്, വാലൻറ്റൈൻ, എന്തടിച്ചാലും അത് റിലേറ്റഡ് ഉള്ള ഒരുപാട് എലമെൻസ് നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ അങ്ങനെ ഞാൻ ഈദ് അടിച്ചിട്ട് കൊടുത്തിട്ടും ഒരുപാട് എലമെൻസ് നിങ്ങൾക്ക് കാണാം. ഈദ് മുബാറക്കും അതുപോലെ തന്നെ റമദാൻ കരീലും പിന്നെ നമ്മളിതുപോലെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും എല്ലാം നമ്മുടെ ഈ എലമെൻസിലുണ്ട്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ് ഓഫർ ഇടുന്നത്, ആ ഓഫർ, അതിൻ്റെ റേറ്റ്, ഓഫർ പ്രൈസ്, പിന്നെ നമ്മുടെ നെയിം, ഡീറ്റെയിൽ, നമുക്ക് ലോഗോ ഞാൻ എന്തായാലും ഇൻഷാല്ലാ മേക്ക് ചെയ്യുക. അപ്പം ലോഗോ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പോസ്റ്ററിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക്സ്, ഇപ്പം നിങ്ങൾ ഓഫർ ഇടുന്നത് റിംഗ് ആൽബം ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെസിൻ കിച്ചൺ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് ഉണ്ടെങ്കിൽ അത് ഈ ഒരു പോസ്റ്ററിൽ എന്തായാലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, കാണുന്ന കസ്റ്റമേഴ്സിന് ആ ഓക്കെ, ഇത് അവർ ചെയ്തിട്ടുള്ള വർക്കാണ്, അപ്പം അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ഒരു ഈദ് പോസ്റ്റ് അല്ലെങ്കിൽ ഈദ് പോസ്റ്റ് നല്ല ഒരു ഓഫർ പോസ്റ്റ് ഇട്ടുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, എത്ര മുതൽ എത്ര വരെയാണ് ഓഫർ ഇട്ടിട്ടുള്ളത്, അതുപോലെ എന്താണ് ഓഫർ ചെയ്തിട്ടുള്ളത്, പിന്നെ അതിൽ എത്ര കാര്യങ്ങൾ ഉൾപ്പെടും. ഇപ്പോൾ റിംഗ് ആൽബക്കാണെങ്കിൽ എത്ര ഫോട്ടോസ് ഉണ്ടായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഓഫർ ഇടുമ്പോൾ നമ്മൾ അതിൽ ഷിപ്പിംഗ് ചാർജ് കൊടുക്കില്ല. അതായത് ഇപ്പം നമ്മൾ 99 രൂപയാണ് ഓഫർ ഇടുന്നതെങ്കിൽ അതിൽ ഷിപ്പിംഗ് ചാർജും കൂടി ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ചെറിയ ക്രാഫ്റ്റർ ആയിക്കോട്ടെ, വലിയ ക്രാഫ്റ്റർ ആയിക്കോട്ടെ, ഭയങ്കരമായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത്. കാരണം എങ്ങനെ പോയാലും ഇപ്പം ഒരു ചെറിയ ഒരു പേപ്പർ ആണെങ്കിൽ പോലും ഷിപ്പ് ചെയ്യുമ്പോൾ അവർ 60-80 രൂപ വാങ്ങുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് അല്ലെങ്കിൽ ഡെലിവറി ചാർജ് ഇല്ലാതെ നമ്മൾ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സോ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളെ കസ്റ്റമറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഷിപ്പിംഗ് ചാർജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു മോഡൽ ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ നോർമലായിട്ട് സേവ് ചെയ്യുക, ഡൗൺലോഡ് പോയിട്ട് സേവ് ചെയ്യുക, അപ്പോൾ ക്ലാരിറ്റിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാനായിരിക്കും. ടാറ്റാ.